ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെത്രയും പ്രിയപ്പെട്ടവരെ, ഇത്രയും ദിവസം നാം ധ്യാനിച്ചു പ്രാർത്ഥിച്ച പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അല്പം ശ്രമിക്കാം. രക്ഷകര രഹസ്യങ്ങളുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാനയെങ്കിൽ, അതേ രക്ഷാകര രഹസ്യങ്ങളുടെ ധാന്യമാണ് പരിശുദ്ധ ജപമാല. ക്രിസ്തുവിൻ്റെ ജനന മരണ ഉദ്ധാനവും പരസ്യ ജീവിതവും ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ കുർബാനയിലെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളാണ് പരിശുദ്ധ ജപമാലയിൽ. ദേവാലയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരാധന വിശുദ്ധ കുർബാനയെങ്കിൽ, ഭവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ തീർത്ഥത്തിൽ കേന്ദ്രീകൃതമാണ് ജപമാല. ജപമാലയിലെ സന്തോഷ ദുഃഖ മഹിമ രഹസ്യങ്ങൾ സുവിശേഷി നൽകാൻ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, പ്രകാശ രഹസ്യം സുവിശേഷം ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് നൽകുവാനുമുള്ള ആഹ്വാനത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പഴയ നിയമം പിതാവിൻ്റെയും പുതിയ നിയമം പുത്രൻ്റെയും അപ്പോസ്തലിക പ്രവർത്തനങ്ങൾ മുതൽ വെളിപാട് വരെ പരിശുദ്ധാത്മാവിൻ്റെയും യുഗങ്ങളെയാണ് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. അങ്ങനെയൊരു വ്യക്തി എങ്ങനെ സുവിശേഷമാകണമെന്ന്, ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവിക വാഗ്ദാനത്തിൻ്റെ മഹത്വം കൈവരിക്കാമെന്ന് ജപമാലയുടെ ദിവ്യരഹസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനസ് പറയുന്നു, പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളാണ്. ആ അമ്മ അവൾക്ക് മാത്രമുള്ളതല്ല, അത് അവൾ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായ ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ ജഡങ്ങൾ കണ്ടെത്തിയപ്പോൾ കാഴ്ചക്കാരുടെ ചങ്ക് തകർന്നൊരു ദൃശ്യം പത്രത്തിൽ വന്നു. അത് തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുകി മരിച്ചു കിടക്കുന്ന ഒരമ്മ, അമ്മയുടെ കഴുത്തിൽ ഇറക്കി പിടിച്ചിരിക്കുന്ന കുഞ്ഞ്. ഈ കഴിഞ്ഞ ദിവസത്തെ മഴവെള്ള പാച്ചിലിൽ മരിച്ചവരുടെ ജഡം തിരഞ്ഞപ്പോൾ, ഇതേപോലെ സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത് തമിഴ്ന്നു കിടക്കുന്ന ഒരമ്മയെ കണ്ടെത്തിയെന്ന് രക്ഷാകര പ്രവർത്തകർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നാം കേട്ടതാണ്. ഇവിടെയാണ് മാതൃസ്നേഹത്തിൻ്റെ പ്രസക്തി. ലോക ചരിത്രത്തിൽ ഇത്രയേറെ തൻ്റെ മകനെ സ്നേഹിച്ച മറ്റൊരമ്മയില്ല പരിശുദ്ധ അമ്മയല്ലാതെ. അമ്മമാരുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇപ്പോഴും നമ്മുടെ മരണസമയത്തും നമ്മെ സഹായിക്കാൻ ഈ അമ്മയ്ക്ക് കഴിയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 3:12 അനുസ്മരിക്കുന്നത് പോലെയാണ് ജപമാല പ്രാർത്ഥന മഹത്വത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് കാരണമായി തീരും. ജപമാല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ്. കത്തോലിക്കാ സഭയുടെ വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിനും വളരുന്നതിനും ജപമാല വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സമൂഹത്തെ ബാധിക്കുന്ന തിന്മകൾക്കെതിരെ ഫലപ്രദമായ ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാലയെന്ന് ഭാഗ്യസ്മരണയാൻ ലിയോ 13 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി നാം ഒരുമിച്ച് ദേവാലയത്തിലോ കുടുംബത്തിലോ ജപമാല സമർപ്പണം നടത്തുമ്പോൾ, അത് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിന് ഏറ്റവും സ്വീകാര്യമായൊരു കാണിക്കയായി തീരുന്നു. ജപമാല ചൊല്ലുക എന്നാൽ മറിയത്തോടൊപ്പം യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്നാണ്. തിടുക്കത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് പ്രയോജനമില്ല. അധരങ്ങൾ കൊണ്ടല്ല, ഹൃദയങ്ങൾ കൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. തിരുവചനങ്ങളായ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ആവർത്തിക്കുമ്പോൾ ദൈവത്തിനും ദൈവമാതാവിനും സുഗന്ധപൂരിതമായ റോസാ പുഷ്പങ്ങൾ സമർപ്പിക്കുകയാണ് നാം. ജപമാലയിലെ പ്രാർത്ഥനകൾ കൊന്തയുടെ മുത്തുകൾ വഴി എണ്ണുമ്പോൾ ഓരോ മുത്തും
ക്രിസ്തീയ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ അനുസ്മരണങ്ങളായി മാറുന്നു. ദൈവവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന മാധുര്യമേറിയ മാലയാണ് പരിശുദ്ധ ജപമാല. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ജപമാല നമ്മെ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരായി തീർക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.